ലോകത്തെ തന്നെ സങ്കടത്തിലാഴ്ത്തുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അംബിക, പൂർണിമ ജയറാം എന്നിവരോടൊപ്പം ഓളങ്ങൾ എന്ന ചിത്രത്തിൽ തകർത്തഭിനയിച്ച അതുല്യ പ്രതിഭയാണ് അമോൽ പാലേക്കർ. ഇപ്പോഴിതാ കോവിഡിനെ തുടർന്ന് അമോൽ പാലേക്കർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. പൂനെ ദീനാനാഥ് മങ്കേഷ്കർ ആശുപത്രിയിലാണ് അദ്ദേഹം ഉള്ളത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിവരം അദ്ദേഹത്തിന്റെ ഭാര്യ സന്ധ്യ ഗോഖലെ മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു. താരത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായും പേടിക്കാൻ ഒന്നുമില്ലെന്നും അവർ അറിയിച്ചു. ഇത് അദ്ദേഹത്തിന് സ്ഥിരമായി വരുന്ന ആരോഗ്യ പ്രശ്നമാണ്. 10 വർഷം മുമ്പ് പോലും അമിതമായ പുകവലി കാരണം അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെന്നും അവർ പറഞ്ഞു. എന്നാൽ കൂടുതൽ വെളിപ്പെടുത്താൻ അവർ തയ്യാറായില്ല. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഹലോഹോ എന്ന ചിത്രത്തിലൂടെ ഈയിടെയാണ് അദ്ദേഹം തിരികെ സിനിമാ ജീവിതത്തിലേക്ക് വരുന്നത്. അദ്ദേഹം അഭിനയിച്ച രജനീകാന്ത്, ചിത്തിച്ചോർ, ചോട്ടീസി ബാത്ത്, ഗോൾമൽ എന്നീ ക്ലാസിക് ചിത്രങ്ങളായാണ് കരുതുന്നത്. അതേസമയം കുറച്ചു നാളുകൾക്ക് മുമ്പ് അമോൽ പാലേക്കറുടെ പ്രസംഗം തടസ്സപ്പെടുത്തിയത് ഏറെ വാർത്തയായിരുന്നു. മുംബൈയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടത്തിയ പ്രസംഗമാണ് പലതവണ തടസ്സപ്പെടുത്തിയത്. മുംബൈയിലെയും ബംഗളൂരുവിലെയും NGMA ഉപദേശക സമിതി പരിച്ചുവിട്ട കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നടപടിയാണ് അദ്ദേഹം പ്രസംഗത്തിൽ വിമർശിച്ചത്. ബ്യൂറോക്രാറ്റുകളോ സർക്കാർ ഏജന്റുമാരോ അല്ലാതെ കലാകാരന്മാർ അടങ്ങുന്ന ഉപദേശക സമിതി നിശ്ചയിക്കുന്ന അവസാനത്തെ പരിപാടിയായിരിക്കും ഭാർവേ എക്സിബിഷൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഘട്ടത്തിൽ വേദിയിലുണ്ടായിരുന്ന ചിലരും കേൾവിക്കാരും പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. പ്രഭാകർ വർഫയെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയെന്നായി ചിലർ. ഒരു ഘട്ടത്തിൽ നിങ്ങൾ പ്രസംഗത്തിൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയാണോ എന്ന് പാലേക്കർ ചോദിച്ചു. ചിത്രകാരനായ പ്രഭാകർ വർഫയുടെ അനുസ്മരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു അദ്ദേഹം പ്രസംഗമധ്യേ സർക്കാരിനെ വിമർശിച്ചത്. പ്രാദേശിക കലാകാരന്മാരുടെ കമ്മിറ്റി പിരിച്ചുവിട്ട് എക്സിബിഷനും മറ്റും സംഘടിപ്പിക്കുന്നതൊക്കെ ഡൽഹിയിൽ നിന്നായിരിക്കും തീരുമാനിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഘട്ടത്തിൽ ഒരു സ്ത്രീയും എഴുന്നേറ്റ പ്രസംഗം തടസ്സപ്പെടുത്തി. എന്നാൽ അദ്ദേഹം നിർത്തിയില്ല. എഴുത്തുകാരൻ നയൻതാര സാഗലിനെ മറാത്തി സാഹിത്യോത്സവത്തിൽ പ്രസംഗിക്കാൻ ക്ഷണിച്ചെങ്കിലും ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിമർശിക്കാൻ ഇടയുണ്ടെന്ന് മനസ്സിലാക്കി അവസാന നിമിഷം അവർ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കി. അതുതന്നെയാണോ ഇവിടെയും ആവർത്തിക്കാൻ നോക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. മലയാളത്തെക്കുറിച്ച് പറയാനും 100 നാവായിരുന്നു അമോലിന്. താരത്തിന് യേശുദാസിനോടുള്ള പ്രിയവും വാർത്തകളിൽ ഇടം പിടിച്ചവയായിരുന്നു. യേശുദാസിനെ ആദ്യമായി ഞാൻ അറിയുന്നത് സലീം ചൗധരി വഴിയാണ്. ഒരിക്കൽ സംസാരിക്കുന്ന സമയത്ത് മലയാളത്തിൽ യേശുദാസ് എന്ന നായകനുണ്ടെന്ന് അദ്ദേഹത്തെ പരിചയപ്പെടണമെന്നും സലിത പറഞ്ഞു. അതോടെയാണ് യേശുദാസ് എന്ന പേര് എന്റെ മനസ്സിലേക്ക് കയറി വരുന്നത്. സലിത യേശുദാസിനെ വിശേഷിപ്പിച്ചത് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. മാർവലസ് സിംഗർ. ചോട്ടിസി ബാത്ത് എന്ന ചിത്രത്തിൽ യേശുദാസ് ആശ്വാസഭയ്ക്കൊപ്പം പാടിയ ഗാനം വലിയ ഹിറ്റായി. സിനിമയിൽ എന്റെ ശബ്ദമായി യേശുദാസ് മാറി. ആ ചിത്രവും പാട്ടും അഭിനയ ജീവിതത്തിൽ എനിക്ക് പുതിയ കുതിപ്പിനുള്ള ഊർജ്ജം തന്നു. പിന്നീട് രവീന്ദ്രജിന്റെ സംഗീതത്തിൽ ചിറ്റ്ചോറിൽ പിറന്നുവീണ ഓരോ ഗാനവും യേശുദാസിനും എനിക്കും സിനിമാ വ്യവസായത്തിൽ വലിയ പേര് തന്നു. യേശുദാസിനെ പോലെ അനുഗ്രഹീതനായ ഗായകൻ എന്റെ സിനിമാ യാത്രയ്ക്കൊപ്പം ഉണ്ടായി എന്നത് എന്നെ സംബന്ധിച്ച വലിയ കാര്യമാണ്. ഓരോ ഗാനവും ചരിത്രമായി മാറി. ഒന്നിനൊന്നും മെച്ചം. എല്ലാ വാക്കുകളെയും നിശ്ചിതമാക്കി യേശുദാസ് എന്ന ഗായകൻ അനശ്വരനായി. എത്ര സുന്ദരമായ ശബ്ദം എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അന്ന് തുടങ്ങിയ സൗഹൃദം ഇന്നും യേശുദാസുമായി തുടരുന്നു. സിനിമയിൽ ഞാൻ അഭിനയിക്കുമ്പോൾ യേശുദാസിന്റെ ശബ്ദം കൂടി ഉൾച്ചേർന്നപ്പോൾ അത് വലിയ മായിക അനുഭവമാണ് പ്രേക്ഷകരിൽ തീർത്തത്. എക്കാലത്തെയും നല്ല കൂടിച്ചേരലായിരുന്നു ഞാനും യേശുദാസും എന്നാണ് അദ്ദേഹം പറഞ്ഞത്.